ഡിയർ സ്റ്റുഡൻസ് നമ്മൾ ഇന്ന് വർക്കിംഗ് ഓഫ് ഹാർട്ട് ഹൃദയത്തിൻ്റെ പ്രവർത്തനമാണ് നോക്കാനായിട്ട് പോകുന്നത് ഹൃദയം നിരന്തരം മിടിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ ഹാർട്ട് ബീറ്റ്സ് കണ്ടിന്യൂസ്ലി വിത്ത് ഋതം അപ്പോൾ ഇങ്ങനെ ഹൃദയത്തിൻ്റെ ഈ മിടിപ്പില ഒരു സിസ്റ്റലും ഡയസ്റ്റലും ഉണ്ട് അതായത് സങ്കോചവും വികാസവും ഉണ്ട് അതിനൊരു വിശ്രാന്താവസ്ഥയുണ്ട് അപ്പം ഹൃദയത്തിൻ്റെ വികാസങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും അതിൻ്റെ ഹാർട്ട് ബീറ്റ് റേറ്റ് അതിൻ്റെ സ്പന്ദന നിരക്ക് നിയന്ത്രിക്കുന്നതും സൈനോ ഏട്രിയൽ നോഡ് എന്ന് പറയുന്നൊരു ഭാഗമാണ് അത് വലത് ഏട്രിയത്തിൻ്റെ ഭിത്തിയിലാണ് ഉള്ളത് ഇതൊരു വൈദ്യുത സെൽ പോലെ പ്രവർത്തിക്കുന്നു ഹൃദയത്തിൻ്റെ മിടിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു എനർജി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സെൻ്ററായിട്ട് ഈ സൈനോ ഏട്രിയൽ നോഡ് പ്രവർത്തിക്കുന്നു അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അത് വലത് ഏട്രിയത്തിൻ്റെ ഭിത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പേസ് മേക്കർ ഇതിൻ്റെ പ്രവർത്തനത്തിന് തകരാറ് വരുമ്പോൾ നമ്മുടെ ഹൃദയമിടിപ്പിൽ എന്ത് സംഭവിക്കുന്നു വ്യതിയാനം സംഭവിക്കുന്നു അതിനുവേണ്ടി കൃത്രിമമായ പേയ്സ് മേക്കറുണ്ട് ആർട്ടിഫിഷ്യൽ പേസ് മേക്കറുണ്ട് അതിൻ്റെ കുറിച്ചുള്ള വിവരം അധിക വായനയിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ എങ്ങനെയാണ് ഹൃദയം പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഹൃദയം ഇങ്ങനെ താളാത്മകമായിട്ട് മിടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ നേരത്തെ ഹൃദയത്തിലെ അറകളും അതിലുള്ള വാൽവുകളും അതുപോലെ തന്നെ അതിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതും വരുന്നതുമായ കുഴലുകളുമൊക്കെ രക്തക്കുഴലുകളുമൊക്കെ നമ്മൾ കണ്ടായിരുന്നു അപ്പം അതിൻ്റെ തുടർച്ചയായിട്ടാണ് അപ്പോൾ അത് തുടർച്ചയായിട്ട് കാണേണ്ടതുള്ളത് കൊണ്ട് തന്നെ ആദ്യത്തെ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം ഇത് കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാകും നമുക്ക് ആ ഹൃദയം ആദ്യമായി നമ്മൾ എടുക്കുന്നത് രണ്ട് അറകളാണ് മുകളിലത്തെ രണ്ട് അറകൾ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഏട്രിയം വലത് ഏട്രിയവും ഇടത് ഏട്രിയവും അതിലേക്ക് വരുന്ന രക്തക്കുഴലുകൾ ഏതൊക്കെയായിരുന്നു ബ്ലഡ് വെസൽസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വലത് ഏട്രിയത്തിലേക്ക് റൈറ്റ് ഏട്രിയത്തിലേക്ക് വരുന്ന രണ്ട് മഹാസിരകളുണ്ട് ഊർധ്വ മഹാസിരയും അതോ മഹാസിരയും സുപ്പീരിയർ വിനക്കാവ ആൻഡ് ഇൻഫീരിയർ വിനക്കാവ ഇവയുടെ പ്രത്യേകത എന്താണ് ഇവ ഇമ്പ്യുവർ ബ്ലഡ് ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ലെങ്കിൽ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞ രക്തമാണ് വലത് ഏട്രിയം റൈറ്റ് ഏട്രിയത്തിലേക്ക് കൊണ്ടുവരുന്നത് അതേ സമയം തന്നെ ഇടത് ഏട്രിയത്തിലേക്ക് വരുന്ന ബ്ലഡ് വെസൽസ് ഏതൊക്കെയാണ് പൾമണറി വെയിൻസ് ശ്വാസകോശ സിരകൾ രണ്ട് ശ്വാസകോശങ്ങളിൽ നിന്നായി രണ്ട് വീതം റൈറ്റ് ലങ്സിൽ നിന്നും ലെഫ്റ്റ് ലങ്സിൽ നിന്നും രണ്ട് വീതം പൾമണറി വെയിൻസ് എങ്ങോട്ടേക്ക് വരുന്നുണ്ട് െഫ്റ്റ് ഏട്രിയത്തിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് പൾമണറി വെയിൻസ് വരുന്നുണ്ട് അതിലെ ബ്ലഡിൻ്റെ പ്രത്യേകത എന്താണ് അതിനകത്ത് ഓക്സിജൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും എങ്ങനെയാണ് അതിനകത്ത് ഓക്സിജൻ്റെ അളവ് കൂടിയത് അതെവിടെ നിന്നാണ് വരിക ലങ്സിൽ നിന്നാണ് വരുന്നത് അല്ലേ കാർബൺ ഡൈ ഓക്സൈഡിനെ നീക്കം ചെയ്ത് ഓക്സിജനേറ്റ് ചെയ്യപ്പെട്ട ബ്ലഡിനെ റൈ ലെഫ്റ്റ് ഏട്രിയത്തിലേക്കാണ് പൾമണറി വെയിൻസ് കൊണ്ടുവരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അതിനകത്ത് ഓക്സിജൻ്റെ അളവ് കൂടുതലായിരിക്കും എന്നാൽ വീനക്കാവയിൽ ഓക്സിജൻ്റെ അളവ് എന്തായിരിക്കും കുറവായിരിക്കും ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡായിരിക്കും ഹാസിരകളിൽ ഓക്സിജൻ്റെ അളവ് കുറവായിരിക്കും ഡി ഓക്സിനേറ്റഡ് ബ്ലഡായിരിക്കും അതിനൊരു റീസൺ എന്താണ് അത് ബോഡിയുടെ ഹാർട്ടിന് അപ്പർ പാർട്ടിൽ നിന്നും ലോവർ പാർട്ടിൽ നിന്നും ഓക്സിജൻ കുറഞ്ഞ സെല്ലുകൾ സ്വീക ഓക്സിജൻ സ്വീകരിച്ചതിന് ശേഷം കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചു കൊടുത്ത് ആ കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ അവസാനം മഹാസിരകളിൽ അതല്ലെങ്കിൽ വീനക്കാവകളിൽ നിറയുന്നത് വീനക്കാവ് അപ്പോൾ ഹൃദയത്തിലേക്ക് കൈമാറുന്ന റൈറ്റ് ഏട്ടിയത്തിലേക്ക് കൈമാറുന്ന രക്തത്തിൽ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുതലായിരിക്കും അപ്പോൾ മഹാസിരകൾ വീനക്കാവുകൾ കൊണ്ടുവരുന്ന രക്തം കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞതും അപ്പുറത്തെ പൾമണറി വെയിൻ അല്ലെങ്കിൽ ശ്വാസകോശ സീര ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് കൊണ്ടുവരുന്ന രക്തത്തിൽ ഓക്സിജൻ്റെ അളവ് കൂടുതലുമായിരിക്കും ഇനി എന്താണ് നമുക്ക് സങ്കോചിക്കുന്നു നമുക്ക് നോക്കാം ഹൃദയം സങ്കോചിക്കുന്നു ഏത് രണ്ട് ഏട്രിയങ്ങൾ ഏത് റൈറ്റ് ഏട്രിയവും അതുപോലെ തന്നെ ലെഫ്റ്റ് ഏട്രിയവും സങ്കോചിക്കുന്നു ഈ ഏട്രിയങ്ങളുടെ സങ്കോചം എങ്ങനെയായിരിക്കും ഒരുമിച്ചായിരിക്കും അല്ലാതെ ഒരറ ഒരറ അങ്ങനെ രണ്ട് ഏട്രിയങ്ങളും ഒരേ സമയം കൺട്രാക്റ്റ് ചെയ്യുന്നു റൈറ്റ് ഏട്രിയവും ലെഫ്റ്റ് ഏട്രിയവും അപ്പോഴെന്ത് സംഭവിക്കുന്നു ഈ കൺട്രാക്ഷൻ്റെ ഫലമായിട്ട് ബ്ലഡ് എങ്ങോട്ടേക്ക് പോകുന്നു വെണ്ട്രുക്കിളിലേക്ക് പോകുന്നു ഇനി അടുത്തതായിട്ട് എന്താണ് സംഭവിക്കുക വെണ്ട്രുക്കിളിൽ രക്തം നിറയുന്നു വെണ്ട്രുക്കിളുകൾ സങ്കോചിക്കുന്നു അതും എങ്ങനെ തന്നെയായിരിക്കും റൈറ്റ് വെൻട്രുക്കിളും ലെഫ്റ്റ് വെൻട്രിക്കിളും വലത് വെണ്ട്രുക്കിളും ഇടത് വെണ്ട്രുക്കളും സങ്കോചിക്കുന്നു അങ്ങനെ സങ്കോചിക്കുമ്പോഴത്തേന് രക്തം തിരിച്ചൊഴുകുവോ എന്നേക്കിപ്പോൾ വെണ്ട്രുക്കൾ നിറഞ്ഞു കഴിയുമ്പോൾ വെണ്ട്രുക്കള് സങ്കോചിക്കുമ്പോഴത്തേനും വെണ്ട്രുക്കളുടെ രക്തം ഒഴുകുവോ ഇല്ല എന്തുകൊണ്ടാണ് വാൽവുകളുണ്ടല്ലേ എത്ര വാൽവുകൾ ആ ഹൃദയത്തിലുള്ളതെന്നറിയാമോ നാല് വാൽവുകളുണ്ട് നമ്മൾ നേരത്തെ പഠിച്ച ട്രൈക്കസ്പിഡ് വാൽവും ബൈക്കസ്പിഡ് വാൽവും അല്ലേ വലതുവശത്ത് കാണുന്ന ഏട്ട്രിയത്തിനും വെണ്ട്രുക്കിളിനുമിടയിലുള്ള ത്രിതള വാൽവ് അഥവാ ട്രൈക്കസ്പിഡ് വാൽവ് ഇടതുവശത്തെ ഏറ്റീയത്തിനും വെണ്ട്രുക്കിളിനുമിടയിൽ ബൈക്കസ്പിഡ് വാൽവ് അതുപോലെ തന്നെ ഇനി രണ്ട് മറ്റ് വാൽവുകളുണ്ട് ഒന്ന് പൾമണറി വാൽവും മറ്റൊന്ന് അയോർട്ടിക് വാൽവും അതായത് വലത് വെണ്ട്രുക്കളിൽ നിന്ന് ശ്വാസകോശത്തിലേക്ക് പോകുന്ന ദമനിയുണ്ടല്ലോ പൾമണറി ആർട്ടറി അതിലവിടെ കാണുന്നൊരു അതിൻ്റെ തുടക്കത്തിൽ കാണുന്നതാണ് കാണുന്നതാണേത് പൾമണറി വാൽവും ഇപ്പുറത്ത് അയോർട്ടയിൽ നിന്ന് മഹാധമനിയിൽ നിന്ന് രക്തം അതിൻ്റെ തുടക്കത്തിൽ വല്ല ഇടത് വെണ്ട്രുക്കളിൽ നിന്ന് മഹാദമിനിയിലേക്ക് പുറപ്പെടുന്ന കുഴലിൻ്റെ തുടക്കത്തിൽ കാണുന്നതാണ് അയോർട്ടി വാൽവ് ഈ വാൽവുകളെല്ലാം തന്നെ രക്തത്തിൻ്റെ എന്തു ചെയ്യുന്നു തിരിച്ചൊഴുക്ക് തടയുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിക്കുക വെണ്ട്രുക്കിളുകൾ സങ്കോചിക്കുന്നു വെണ്ട്രുക്കിളുകൾ സങ്കോചിക്കുമ്പോഴത്തേന് രക്തം എന്തു ചെയ്യുന്നു തിരിച്ചൊഴുകിയല്ല അവ എന്തു ചെയ്യുന്നു യഥാക്രമം എങ്ങോട്ടേക്ക് പോകുന്നു വലത് വെൻട്രിക്കൽ റൈറ്റ് വെണ്ട്രുക്കൾ സങ്കോചിക്കുമ്പോഴത്തേന് രക്തം പൾമണറി ആർട്ടറി ശ്വാസകോശ ദമനി വഴി എങ്ങോട്ടേക്ക് പോകും ശ്വാസകോശത്തിലേക്ക് പോകുന്നു എന്തിനു വേണ്ടി അതിലുള്ള അശുദ്ധ രക്തത്തെ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞ കാർബൺ ഡയോക്സൈഡ് എന്ന് പറഞ്ഞാൽ രക്തത്തെ എന്തു ചെയ്യണം അതിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ നീക്കം ചെയ്യണം അതിനുവേണ്ടി പൾമണറി ആർട്ടറി അഥവാ ശ്വാസകോശമനി വലത് ഏട്ടി വലത് വെണ്ട്രുക്കളിൽ നിന്ന് വലത് വെണ്ട്രുക്കളിൽ നിന്ന് എന്തു ചെയ്യുന്നു രക്തത്തെ ശ്വാസകോശത്തിലേക്ക് കൊണ്ടുപോകുന്നു അതേസമയം തന്നെ ഇടത് വെണ്ട്രുക്കൾ എന്ത് ചെയ്യുന്നു അതിലെ രക്തത്തെ മഹാധമനി വഴി ഇടത് വെണ്ട്രുക്കളിലെ രക്തം എങ്ങനെയുള്ളതാണ് ശുദ്ധരക്തമാണ് ആ രക്തത്തെ മഹാധമനി വഴി എന്ത് ചെയ്യുന്നു ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു ഈ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് രക്തക്കൊള്ളുകളുടെ സഹായത്തോടു കൂടി അതെന്തു ചെയ്യുന്നു കോശങ്ങൾ അതിലെ ഓക്സിജനെ സ്വീകരിക്കുകയോ ആ അപ്പോൾ എന്ത് ചെയ്യുന്നു കോശങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് തിരികെ കൊടുക്കുകയും ചെയ്യുന്നു ഈ കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും നമ്മുടെ മഹാസിരകൾ ഇൻഫീരിയർ സുപ്പീരിയർ ഊർദ്ധ്വ അതോ മഹാസിരകൾ വഴി തിരികെ വലത് എട്ടിയത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു